हाय गुड मॉर्निंग एल्लावर्क्कुम नमस्कारम अनिगाडी सीम्सिन्टे इन्नत्ते वीडियोयिलेक्क स्वागतम नल्लोरु स्टाइल एंड थ्री पीस कलेक्शन आयिट्टाण नल्ल एंता पറയാ पार्टी वेयर ओक्केयायिट्ट यूस चेय्यान पट्टिय നല്ല കിടിലാണ് അത് വിചിത്ര സിൽക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള നാല് അടിപൊളി കളേഴ്സ് ആണ് അപ്പോൾ ഡീറ്റെയിലിലോട്ടൊക്കെ പോകുന്നതിനും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് താഴെ പിൻ ചെയ്യണം ജസ്റ്റ് ഒരു സ്മൈലി ആണെന്നുണ്ടെങ്കിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന മാർഗ്ഗം അതുതന്നെയാണ് ഓക്കേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് താഴെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് പോവുക അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിലിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലല്ല കുറച്ച് നാളുകളായിട്ടുള്ള വീഡിയോകളിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഡെലിവറി ടൈം 5 ടു 10 വർക്കിംഗ് ഡേയ്സ് ആണ് എന്നുള്ളത് അല്ലേ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ കഴിയും ഞാൻ തീർച്ചയായിട്ടും ആ ദിവസം മെൻഷൻ ചെയ്ത് പറയുന്നത് അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ എക്സിക്യൂട്ടീവ്സിനോട് നേരിട്ട് പറയണം നമ്മൾ ഇവിടുന്ന പോസ്റ്റൽ സർവീസോ അല്ലെങ്കിൽ ഡിടിഡിസി എമർജൻസി സർവീസ് വഴിയോ ആയിരിക്കും ഐറ്റം വിടുന്നത് എന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അനിക ഡിസൈൻസിന്റെ കൊറിയർ പാർട്ണർ വഴി ഫ്രീ ഷിപ്മെന്റിൽ ഐറ്റം വിടുമ്പോഴത്തേന് 5 ടു 10 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെസ്പാച്ച് ആണ് ഇവിടുന്ന ഐറ്റം നിങ്ങൾ ഓർഡർ ചെയ്ത ഡേറ്റ് അല്ല അതായത് ഇപ്പോ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഐറ്റം നാളെ ആയിരിക്കും ഇവിടുന്ന് ഡെസ്പാച്ച് ആവുന്നത് ഇവിടുന്ന് പിക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ നാളെ മുതൽ 10 വർക്കിംഗ് ഡേയ്സ് ആണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്നലെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അനികയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് ഷോപ്പ് ഞാൻ എന്താ പറയുക കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഇപ്പം നമുക്ക് വന്നാലും അത്ര പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴത്തേനും നമുക്ക് ടെൻഷനാണ് അങ്ങനെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ അതിൻ്റെ പിറകെ ആയിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് ലാസ്റ്റ് 3 ദിവസത്തെ മൂന്നല്ല ലാസ്റ്റ് 4 ദിവസത്തെ അക്കൗണ്ട്സ് ഇവിടെ പെൻഡിങ് ആണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെൻഡിങ്ങിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇന്നലെ ഒരു കസ്റ്റമർ ഓക്കെ കസ്റ്റമേഴ്സിനെ അത്രയും വാല്യൂ ചെയ്ത് സംസാരിക്കുന്ന എൻ്റെ സ്റ്റാഫുകളെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത്രയും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫുകൾ മറ്റൊരിടത്തും ഉണ്ടാകത്തില്ലെന്ന് കണ്ണടച്ച് എനിക്ക് എന്താ പറയുക ഉറപ്പിച്ചു പറയാൻ കഴിയും കാരണം എൻ്റെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അനികയുടെ ടീം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനോട് അത്രയും നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് പറയാൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുകൂടി ഉണ്ടാവില്ല അതും എനിക്ക 100% ഉറപ്പാണ് ഒരിക്കലും എന്താ പറയുക ഒരിക്കലും ഒരു കസ്റ്റമറിനെ പ്രൊവോക്ക് ചെയ്തോ അല്ലാതെ ഒന്നും സംസാരിക്കാറില്ല അപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് റൂഡായിട്ട് സംസാരിക്കേണ്ടായി ഞാൻ ഉണ്ടായിരുന്നില്ല വോയിസിലാണ് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് അതായത് അനികയുടെ ടീമിനോട് എന്താ പറയുക വളരെ മോശമായിട്ട് സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ വിദ്യാമം അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടായി അപ്പോൾ ഞാൻ പോലും അവരെ അങ്ങനെയൊന്നും എന്താ പറയുക സംബോധന ചെയ്യാറില്ല ഞാൻ പേരെടുത്ത് വിളിക്കുക അല്ലാതെ ഞാൻ പോലും അവരെ നീന്നോ ഇടീന്നോ പൊടിന്നോ അങ്ങനെയൊന്നും വിളിക്കാറില്ല അത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പം ഈവൻ എൻ്റെ കുഞ്ഞ് ക്ലാസ്സിൽ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണല്ലോ അല്ലേ അപ്പോൾ പല എന്താ പറയുക അങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ പോലും ഈ ഡി അവൾ ഇന്ന് വന്നില്ല അമ്മ അല്ലെങ്കിൽ ഡി എങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് മക്കളെ അങ്ങനെ പറയരുത് അത് അത് എനിക്കെന്തോ എനിക്ക് പേഴ്സണലി അത് തീരെ ഇഷ്ടമല്ല ഓക്കെ ചിലപ്പോൾ ക്ലോസ് ആയിട്ടുള്ളവർ തമ്മിൽ നമുക്ക് അങ്ങനെ സംസാരിക്കുമായിരിക്കും പക്ഷേ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു അനികയുടെ ടീം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് അനികയുടെ ടീം പെർഫെക്റ്റ് ആണ് എൻ്റെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എന്താ പറയുക നല്ലൊരു ടീമാണെന്നു ഞാനത് ഉറപ്പിച്ച് തന്നെ പറയും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഞാൻ എന്താ പറയുക എല്ലാവരെയും അങ്ങനെ അടച്ചു പറയുമല്ല ഞാൻ എന്താ പറയുക എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ളവരല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നോട് പറയുന്ന എത്രയോ പേര് കോമൻസിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്പർ കൊടുക്കാറുണ്ട് എന്നെ നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ ഇന്ന് വരെ അനികയുടെ എന്ന് പറഞ്ഞ സർവീസിൻ്റെ പ്രശ്നം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക ശരിക്കും ഒരു ഗമ തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ സർവീസ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു എത്ര ടീമുകൾ റിട്ടേണും റീഫണ്ടും ചെയ്യുന്നുണ്ട് അനിക അതും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ ആ കസ്റ്റമറിനെ റീഫണ്ട് മതി എന്ന് പറയുമ്പോൾ റിട്ടേൺ ചാർജ് ഞങ്ങളുടേതല്ലാതെ ഇഷ്യൂ ആയതുകൊണ്ട് അതായത് ക്യാൻസൽ ചെയ്യാണ് അപ്പോൾ റിട്ടേൺ ചാർജ് കഴിച്ചിട്ട് എമൗണ്ട് റീഫണ്ട് ചെയ്ത് പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നമ്മുടെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അവിടെ വന്നു ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ചെയ്ത് റീഫണ്ട് ചെയ്യാനോ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കാനോ എല്ലാം ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് അനികയുടെ ഞാൻ എപ്പോഴും പറയും മാർജിൻ അല്ല അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല അനിക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഷൻ്റെ പുറത്ത് ഉണ്ടായതാണ് ഓക്കെ അതുപോലെ തന്നെ ഓരോ ഞാനിപ്പം നമ്മുടെ ടീമിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരും ജോലിക്ക് പോകുന്നതെന്ന് പറയുന്നത് എന്താ ടൈം പാസിന് ജോലിക്ക് പോകുന്ന എത്ര പേരുണ്ട് ഇല്ല തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കും ജോലിക്ക് വരുന്നത് അല്ലേ
ഓരോരുത്തരുടെ വീട്ടിലും ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പോ അങ്ങനെയുള്ളവരോട് ഇടപഴകുമ്പോഴത്തേന് തീർച്ചയായിട്ടും നമ്മൾ അവരെ റെക്സ്പെക്ട് ചെയ്യണം. നമ്മളെ റെക്സ്പെക്ട് ചെയ്താലേ നാളെ നമുക്ക് ആ റെക്സ്പെക്ട് തിരിച്ചെടുത്തോളൂ. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഈ റെക്സ്പെക്ടും ലവും എന്നൊക്കെ പറയുന്നത്. അപ്പോ എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, തീർച്ചയായിട്ടും നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ എന്താ പറയാ മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എന്താ പറയാ നമ്മളെ പ്രൊവോക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു തെറ്റും വരാത്ത സ്ഥിതിക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ആരോടും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലായെന്ന് അറിയില്ല, കാരണം ഞാൻ രാവിലെ വളരെ മൂഡ് ഓഫ് ആണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ. ഇപ്പൊ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നോണ്ടോ ഐറ്റം ക്യാൻസൽ ചെയ്യേണ്ടി വന്നോണ്ടോ ഒന്നും അല്ല, എന്റെ ടീമിനോട് വളരെ മോശമായിട്ട് സംസാരിച്ചതില്. അവർക്കിപ്പോ അതൊക്കെ കേൾക്കേണ്ട എന്താ ആവശ്യമാണുള്ളത്? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ എന്താ പറയാ റൂഡായിട്ട് സംസാരിക്കും, അങ്ങനെ അവർക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പറയാം. ഓക്കെ, ഒരിക്കലും നമ്മുടെ എന്താ പറയാ നമ്മുടെ കുട്ടികൾ വളരെ പാവമാണ്. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ടൊക്കെ പോവാം. ഫസ്റ്റ് കളറ് വരുന്നത് നല്ലൊരു മെറൂൺ ഷീഡാണ് കേട്ടോ, ഒരു കോഫിഷ് മെറൂൺ ആണ് വരുന്നത്. 3-piece സെറ്റാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്ലിറ്റഡ് ആണ് കേട്ടോ. സ്ലിറ്റഡിൽ നല്ല അടിപൊളി കളക്ഷൻ ആണ്. 3/4 സ്ലീവില് നല്ല സ്ലീവ്സിന്റെ എൻഡിലും നല്ല പാച്ചും സീക്വൻസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ യോക്കിൽ സ്ക്വയറിൽ കണ്ടോ നല്ല ഭംഗിയുണ്ട്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഈ ഒരു പാറ്റേൺ വരുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആണ്. നമ്മളിതിന്റെ വേറൊരു പാറ്റേൺ നമ്മളിപ്പോ പെരുന്നാൾ സമയത്ത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അതെല്ലാം സോൾഡ് ഔട്ട് ആണ്. സോറി, ആ ഒരു സമയത്ത് കൊണ്ടുവന്ന അതേ പാറ്റേണില് സോറി അതേ മെറ്റീരിയല് രാവിലെ ആകെ റിലേ പോയി കിടക്കാണ്. എന്ത് പറയാനാ, നമുക്കിങ്ങനെ എന്തെങ്കിലും ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ ആകെ ഇതാണല്ലോ. ഓക്കെ, അപ്പൊ റൗണ്ടഡ് നെക്കില് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിന്നെ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ്, ഭയങ്കര രസമുണ്ട്. പക്ഷെ എനിക്കിപ്പോ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര കളറാ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന് കേട്ടോ. ടോപ്പിന്റെ സോറി ദുപ്പട്ടയുടെ രണ്ട് വശത്തും ഈ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ്, ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. നമുക്കിത് പെൻസിൽ ബോട്ടോ ആണ് കേട്ടോ വരുന്നത്, ആങ്കിൾ ലെങ്ത് ഉള്ള പെൻസിൽ ബോട്ടോ ആണ് വരുന്നത്. ഇലാസ്റ്റിക് ആണ് പാൻസിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നല്ലൊരു പീകോക്ക് ഷീഡാണ്, പീകോക്ക് ബ്ലൂ ഷീഡാണ് കണ്ടോ, ഭയങ്കര രസമുണ്ട്. അപ്പൊ 3-piece സെറ്റ്, അതായത് ഇപ്പം വെഡിങ്ങിന് ഇപ്പം ചിങ്ങമാസം വരാറായാലും കർക്കിടകം തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അത് കഴിയുമ്പോഴത്തേനും കല്യാണ സീസണും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെത്താൻ പറ്റിയ ഐറ്റം ആണ് ഈ ഒരു പാറ്റേൺ. ഞാൻ ശരിക്കും ഓണത്തിന് ഇറക്കണം എന്നാണ് വിചാരിച്ചത്, കാരണം എനിക്ക് ആ ഒരു ക്ലാസ് ലുക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. അപ്പൊ എന്താ പറയാ കഴിയുന്നവരൊക്കെ വാങ്ങിക്കുക. 3-piece സെറ്റ് ആണ്, ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ദുപ്പട്ടയൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ദുപ്പട്ട ഉപയോഗിച്ച് തന്നെ യൂസ് ചെയ്യുന്ന, അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. 47 ആണ് ലൈനിങ് വരുന്നത് കേട്ടോ. അപ്പൊ വേഗം ആയിക്കോട്ടെ, അനിക ഡിസൈൻസ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് 1249 രൂപയ്ക്കാണ് കേട്ടോ. ഫ്രീ ഷിപ്മെന്റ് ആണ്. ഞാൻ എടുത്തു പറയുന്നുണ്ട്, അനിക ഡിസൈൻസിന്റെ ഡെലിവറി പാർട്ണർ വഴി ഐറ്റം ഇവിടെ നിന്ന് അയക്കുമ്പോഴത്തേന് നമുക്ക് 5-10 വർക്കിംഗ് ഡേയ്സ് തന്നെ എടുക്കുന്നുണ്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെസ്പാച്ച്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരുപാട് സംസാരിച്ചു, കഴിയുന്നവരൊക്കെ വാങ്ങിക്കുക, കിഡിലൻ കളക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.